ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത പാഠഭാഗം തന്നെയാണ് ഇന്നും വായിക്കുന്നത്. കൂട്ടുകാരെല്ലാം മിസ്സിൻ്റെ കൂടെ വായിക്കണം കേട്ടോ. 3.5 അടിയോളം ഉയരമുള്ള ഒരു ഒറ്റ നില കെട്ടിടം, മരം കൊണ്ടുള്ള മേൽപ്പുര, ചെഞ്ചായം തേച്ച് ഓട് മേഞ്ഞതുപോലെ ആക്കിയിട്ടുണ്ട്. മരച്ചുവരുകൾ വെള്ളച്ചായം, മരം കൊണ്ടുള്ള നിലത്ത് കറുത്ത ചായം, വാതിലുകളും ജനാലകളും വീട്ടിനകത്തെ കട്ടിലുകളും കസേരകളും മേശകളും നീല നിറം. ചെറിയൊരു വളപ്പിനുള്ളിലാണ് പുരയുടെ നിൽപ്പ്. ചുറ്റും മരമതിൽ, കണ്ടാൽ കരിങ്കല്ലാണെന്ന് തോന്നും. നീല നിറത്തിലുള്ള ഗേറ്റ്, ഗേറ്റിന്മേൽ പ്രസാദം എന്നൊരു ബോർഡ് തൂങ്ങുന്നു. വീടിൻ്റെ പേരാവാം. ഗേറ്റിനടുത്ത് പൊൻപൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന ഒരു ചെമ്പകമരം, മാങ്ങകൾ തൂങ്ങിയാടുന്ന മാവുകളും ചക്കകൾ നിറഞ്ഞ പ്ലാവുകളും വിളഞ്ഞ നാളികേരമുള്ള തെങ്ങുകളും. വീട്ടിനകത്ത് എഴുതിക്കൊണ്ടിരിക്കുന്ന അച്ഛൻ, അടുക്കളയിൽ പണിയെടുക്കുന്ന അമ്മ, തുന്നിക്കൊണ്ടിരിക്കുന്ന ഒരു മകൾ, കട്ടിലിൽ കിടന്നു വായിക്കുന്ന മറ്റൊരു മകൾ, വീണ വായിച്ചു പാടുന്ന മൂന്നാമത്തെ മകൾ, എല്ലാം മരം കൊണ്ടുണ്ടാക്കി ഭംഗിയിൽ ചായം തേച്ചിരിക്കുകയാണ്. കുടുംബാംഗങ്ങളുടെ നനുത്ത വസ്ത്രം പോലും നേരിയ മരച്ചീളുകളാണ്. അമ്മ കറുത്ത കരയുള്ള വെള്ളമുണ്ടും വേഷ്ടിയും അണിഞ്ഞിരിക്കുന്നു. തുന്നുന്ന മകളുടെ സാരി ചുവന്നതും ജാക്കറ്റ് വെളുത്തതും, വായിക്കുന്ന മകൾ മഞ്ഞ സാരിയും ചുവന്ന ജാക്കറ്റുമാണ് ധരിച്ചിട്ടുള്ളത്. വീണ വായിക്കുന്നവളുടെ സാരി പച്ചയും ജാക്കറ്റ് മഞ്ഞയും. സാവിത്രിക്കുട്ടി വേലുവിൻ്റെ കരവിരുത് നോക്കി മിഴിച്ചു നിന്നു. ആ വീട്ടിനകത്തേക്കു കടക്കാൻ തനിക്കു സാധിക്കുകയില്ലെന്ന കാര്യം അവൾ മറന്നുപോയി. അപ്പോൾ ഇത്രയും ഭാഗമാണ് നമ്മൾ 2-3 ക്ലാസ്സിലായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ പാഠഭാഗത്ത് തന്നെ ഒരുപാട് വർക്ക്ഷീറ്റുകളുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി പ്രവർത്തനങ്ങൾ ഒന്ന് ചെയ്ത് നോക്കാം. എത്ര പദങ്ങൾ, വീടുമായി ബന്ധപ്പെട്ട എത്ര പദങ്ങൾ നിങ്ങൾക്കറിയാം, എഴുതി നോക്കൂ. വീടുമായി ബന്ധപ്പെട്ട ഒരുപാട് പദങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു അല്ലേ. വീടിനുള്ളിലെ മുറികളെ നമ്മൾ ചർച്ച ചെയ്തു. എന്താണ് കുളിമുറി, കലവറ, ഊണുമുറി, അങ്ങനെ ഒരുപാട് മുറികൾ നമ്മൾ ചർച്ച ചെയ്തു. പിന്നെ വീടുമായി ബന്ധപ്പെട്ട ഒരുപാട് വാക്കുകളില്ലേ, കല്ല്, കരിങ്കല്ല്, സിമൻറ്റ്, മണ്ണ്, വെള്ളം, മുള, അങ്ങനെ ഒരുപാട് വാക്കുകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. ആ പഠിച്ച എല്ലാ വാക്കുകളും ഈ വീടിനുള്ളിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീടുമായി ബന്ധപ്പെട്ട എത്ര നിങ്ങൾക്ക് കിട്ടുന്നോ അത്രയും പദങ്ങൾ നിങ്ങൾ ഈ വീടിനുള്ളിൽ എഴുതി ചേർക്കണം. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം എന്താ നോക്കാം. വൃത്തിയുള്ള പരിസരം, നാം നമ്മുടെ വീട് വൃത്തിയായി സൂക്ഷിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ശരി അടയാളവും ഇല്ലെങ്കിൽ തെറ്റടയാളവും നൽകൂ. നാം ഓരോരുത്തരും നമ്മുടെ വീട് വൃത്തിയായി സൂക്ഷിക്കണം അല്ലേ. അതിനെന്തൊക്കെയാണ് ചെയ്യേണ്ടത്? നമ്മൾ ദിവസം വീടിനുമൊക്കെ തൂത്തുവാരണം അല്ലേ. പിന്നെ തറയെല്ലാം ദിവസം തുടയ്ക്കണം. പിന്നെ മാറാലകളും മറ്റ് ചപ്പു ചവറുകളൊക്കെ നമ്മൾ വീട്ടിൽ നിന്നും ഇല്ലാതാക്കണം അല്ലേ. അതേയോടെ നമ്മളെ വീടിനകത്ത് ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ. അതൊക്കെ അടുക്കോടെയും ചിട്ടയോടെയൊക്കെ നമ്മൾ സൂക്ഷിച്ചു വെക്കണം. പിന്നെ വീടിന് ചുറ്റുപാടും പുല്ലുകളും വെള്ളം കെട്ടി നിൽക്കുന്നതും ഒക്കെ നമ്മൾ
ഒഴിവാക്കണം അല്ലേ. പിന്നെ ചുവരുകളൊക്കെ നല്ല വൃത്തിയിൽ സൂക്ഷിക്കണം. കാറ്റും വെളിച്ചവും കടന്നു വരാൻ ഉള്ള സൗകര്യമൊക്കെ നമ്മൾ ഒരുക്കി കൊടുക്കണം. അപ്പോഴാണ് നമ്മുടെ വീട് വൃത്തിയുള്ള വീടാവുള്ളൂ. വീടിന് ചുറ്റുമുള്ള പരിസരവും നല്ല വൃത്തിയുള്ളതാവുകയുള്ളൂ. അപ്പോൾ ഇതെല്ലാം നമ്മൾ സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം അല്ലേ. അപ്പോഴാണ് നമ്മുടെ വീട് നല്ല വൃത്തിയുള്ള വീടെന്ന് പറയുള്ളൂ. അപ്പോൾ നമുക്കിവിടെ ഈ കോളത്തിലേക്ക് ഒരുപാട് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ വീട്ടിൽ നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നുണ്ടെങ്കിൽ ടിക്കും, ചെയ്യുന്നില്ലെങ്കിൽ തെറ്റടയാളവും ഇടണം. ദിവസേന തൂത്തുവാരാറുണ്ട്. നിങ്ങളുടെ വീട്ടിൽ ദിവസേന തൂത്തുവാരാറുണ്ടെങ്കിൽ അവിടെ ടിക്ക് അടയണം. അഥവാ ചിലരുടെ വീട്ടിൽ തൂത്തുവാരൊന്നുമില്ല അല്ലേ, അപ്പോൾ അവിടെ തെറ്റടയാളവും ഇടണം. ആഴ്ചയിലൊരിക്കൽ തറ കഴുകി തുടക്കാറുണ്ട്. ആഴ്ചയിലൊരിക്കൽ തറ കഴുകി തുടക്കാറുള്ളവർ ടിക്കിടുക. മാറാലകൾ തൂത്ത് വീട് വൃത്തിയാക്കാറുണ്ട്. മാറാലകളെല്ലാം മാറ്റി വീട് വൃത്തിയാക്കാറുണ്ട് എന്ന് പറയുന്നവർ ടിക്കിടുക. സാധനങ്ങൾ അടുക്കോടെയും ചിട്ടയോടെയും സൂക്ഷിക്കുന്നുണ്ട്. വീട്ടിനകത്തെ സാധനങ്ങൾ അടുക്കോടെയും ചിട്ടയോടെയും സൂക്ഷിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവർ ശരിയെന്നിടുക. പരിസരത്ത് ചപ്പു ചവറുകൾ ഇല്ല. വീടിന് ചുറ്റുമുള്ള പരിസരം നല്ല ക്ലീനാണോ എങ്കിൽ നമ്മളവിടെ ടിക്കിടുക. അതോ ചപ്പു ചവറുകൾ ഉള്ളവരാണെങ്കിലോ അവിടെ തെറ്റടയാളിടുക. പരിസരത്ത് ചപ്പു ചവറുകൾ ഇല്ല, നല്ല ക്ലീനാണെങ്കിൽ അവർ ശരിയിടുക. ചുവരുകൾ വൃത്തിയുള്ളതാണ്. വീട്ടിനുള്ളിലെ ചുവരുകൾ നല്ല വൃത്തിയുള്ളതവരാണെങ്കിൽ അവിടെ ടിക്കടയാളിടുക. ശരിയെന്ന അടയാളം ഇടണം. കാറ്റും വെളിച്ചവും കടന്നു വരാൻ സൗകര്യമുണ്ട്. അപ്പോൾ വീടിനകത്തേക്ക് കാറ്റും വെളിച്ചമൊക്കെ കടക്കുന്നുണ്ടെങ്കിൽ അത് ശരിയെന്നിടുക. സൗകര്യമില്ലാത്തവരാണെങ്കിൽ തെറ്റടയാളിടുക. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ രണ്ടാമത്തെ പ്രവർത്തനം. അപ്പോൾ ഇതെല്ലാവർക്കും പെട്ടെന്ന് ചെയ്യാൻ കഴിയുന്നൊരു പ്രവർത്തനമാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം ശരിയും ചെയ്യാത്ത കാര്യങ്ങൾക്ക് തെറ്റടയാളവുമാണ് നൽകേണ്ടത്. അപ്പോൾ നമുക്കിനി അടുത്ത പ്രവർത്തനം എന്താണെന്ന് നോക്കാം. ചിത്രത്തിൽ ഏതെല്ലാം മുറികളുണ്ട് ഓരോന്നിനെ കുറിച്ചും എഴുതൂ. ആദ്യത്തെ മുറി ഏതാണ്? നിങ്ങൾക്ക് ചിത്രം കണ്ടിട്ട് എന്ത് മുറിയാണെന്നാണ് തോന്നുന്നത്? ആ, കിടപ്പ് മുറിയാണ് അല്ലേ. ആദ്യത്തെ മുറി കിടപ്പ് മുറിയാണ്. വിശ്രമിക്കാനും ഉറങ്ങാനും കിടപ്പ് മുറി ഉപയോഗിക്കുന്നു. വിശ്രമിക്കാനും ഉറങ്ങാനും എല്ലാം കിടപ്പ് മുറി നമ്മൾ ഉപയോഗിക്കുന്നു. കിടപ്പ് മുറിയിൽ എന്തൊക്കെയുണ്ട്? കട്ടിൽ, മേശ, അലമാര എന്നിവ മുറിയിലുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ്? കട്ടിൽ, മേശ, അലമാര എന്നിവ മുറിയിലുണ്ട്. കാറ്റും വെളിച്ചവും കടക്കാൻ ജനാലുണ്ട്. കാറ്റും വെളിച്ചമൊക്കെ കടക്കാൻ നമ്മുടെ കിടപ്പ് മുറിയിൽ ജനാലുണ്ട്. ജനലൊക്കെ തുറന്നിട്ടിട്ട് കാണുന്നുണ്ടല്ലേ. മുറിക്ക് വാതിലുമുണ്ട്. നമ്മുടെ കിടപ്പ് മുറിക്ക് വാതിലുമുണ്ട്. ഇനി അടുത്ത മുറി എന്താണ് ഞങ്ങൾ കാണുന്നത്? ആ, വെരി ഗുഡ്. എന്താണ്? അടുക്കളയാണല്ലേ. അപ്പോൾ അടുക്കളയിൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യാറ്? ആ, നമുക്ക് ആവശ്യമായ ആഹാരങ്ങൾ പാകം ചെയ്യാൻ നമ്മൾ അടുക്കള ഉപയോഗിക്കുന്നു. അടുക്കളയിൽ എന്തൊക്കെയുണ്ട്? അടുപ്പുണ്ട്, ഒരുപാട് പാത്രങ്ങളുണ്ട്. പാത്രങ്ങൾ അടുക്കി വെക്കാൻ അലമാരയുണ്ട്. വ്യത്യസ്ത തരം പച്ചക്കറികളുണ്ട്. ഒരുപാട് പഴങ്ങളുണ്ട്. ഇതൊക്കെ നമ്മുടെ അടുക്കളയിലുണ്ടല്ലേ. അതുപോലെ കാറ്റും വെളിച്ചമൊക്കെ കടക്കാൻ ജനാലും ഉണ്ട്. അടുത്ത ചിത്രത്തിൽ എന്താണ് ഞങ്ങൾ കാണുന്നത്? ആ, ഒരു കുളിമുറിയാണല്ലേ. കുളിമുറി എന്തിനാ നമ്മൾ ഉപയോഗിക്കുന്നു? ആ, ശരീരം വൃത്തിയായി സൂക്ഷിക്കാൻ നമ്മൾ കുളിമുറി ഉപയോഗിക്കുന്നു. അപ്പോൾ കുളിമുറിയിൽ എന്തൊക്കെയാണുള്ളത്? ആ, വെള്ളമുണ്ട്, ബക്കറ്റുണ്ട്, സോപ്പുണ്ട്, എല്ലാം ഉണ്ടല്ലേ. പിന്നെ ഒരു വാതിലുണ്ട്. ഇതൊക്കെ നമ്മുടെ കുളിമുറിയിൽ ഉണ്ട്. അതുപോലെ കുളിമുറിയിലേക്ക് ആവശ്യമായ വെള്ളം ലഭിക്കാൻ കുളിമുറിയോട് തൊട്ടടുത്ത് ഒരു കിണറുമുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾക്ക് തന്ന മുറികൾ, അവയുടെ ഉപയോഗവും. അവയുടെ കൂട്ടുകാരെല്ലാം ഈ മൂന്ന് പ്രവർത്തനങ്ങളും നോട്ട്ബുക്കിൽ ചെയ്തിട്ട് മിസ്സിന് വിടണം. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.